नमस्ते बेबी अम्मास व्लोगिले स्वागत इत दीपावली दिवस वीटल या वचा चराद विन वि भयंर प्रत्येक नई वि अब चराद नी पाल वह ई दीपावली अल तृकार्तिक ई रु फन इन दीपम कती पाल वह अब पढ़ी अब अम्मक भयंर इष्टी विंगे कती नोकी अब या अड़ोर कती अम्म पर नमक की कती काटे कती अब अद अम्म दीपावली अगर चाहें विचार अगर चाहें अब अलबू नाकदा ऐटों कूड़लिष्ट मतलब पप अड अब पायसम इतना वीपा कहता नमुक को अगे इतने अल नी नई विको अल मूड़ी अब का वाले प्रत्येक अब उत्राव इत उत्राविकावाटो अब आंबलपय क्यों पर उत्राविकावी उत्राविकावि पाट पंड कलाद इत कहे ना उत्राविकावि पिकचर का क्षेत्र का आग्रह अगर पोयदान वैक अल पोर प्रत्येक या वि भंगी प्रत्येक भंगिया अब वैकर अगर अलते पाणी पंडोष्ट वैकर संध्य नर अलग तुम अदर प्रत्येक रे अने संध्य नर ई दीप ए दीप प्रभ भयंर इष्ट अगर ई उत्राविकावल की कौ फु नेपाड़ पचपे कुरे दूर मेन रोटी कुरे दूर ई पाड़ी नवल अदानी अल प्रत्येक कौ अच्छे नाम अलू मेन रोडी अब अगे ई अल प्रत्येक इवे നെയ്ക്കിണ്ടിന്ന് പറഞ്ഞിട്ടൊരു വഴിപാടുണ്ടെന്നാണ് പറയുന്നത് ആ നെയ്യ് നെയ്ക്കിണ്ടിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിണ്ടി നിറച്ച് നെയ്യാണ് ആ ഒരു കിണ്ടി നിറച്ച് നെയ്യ് സമർപ്പിക്കുക അതൊരു പ്രത്യേക വഴിപാടാണ് ഇവിടത്തേന്ന് അവർ തന്നെ പറഞ്ഞതാണ് കണ്ടോ അപ്പോൾ ചെറിയ ഒരു ശ്രീകോവിലാണ് അതിലാണ് പ്രതിഷ്ഠ വളരെ ചെറിയൊരു അമ്പലം അപ്പുറത്തു നിന്ന് കാണുന്ന പോലെയല്ല കണ്ടോ അതിൻ്റെ ബാക്കിൽ കണ്ടോ ഒരു എന്താ പറയുക ട്രാക്ക് പോകുന്നുണ്ട് അപ്പോൾ ഒരു ട്രെയിൻ പോണത് കണ്ടിട്ടുണ്ടാവും അല്ലേ നല്ലൊരു പ്രത്യേകതയായിട്ട് തോന്നിയ അമ്പലത്തിൻ്റെ ബാക്കിൽ അത് എന്താ പറയുക ട്രെയിനിൽ പോകുമ്പോൾ അങ്ങനെ ഈ അമ്പലത്തിൻ്റെ ബാക്ക് കണ്ടിട്ടുണ്ട് അതും കൂടിയും ഞാനിപ്പോൾ ഓർക്കുകയാണ് പിന്നെ എന്താ ഇങ്ങനെ പുറമേ നിന്നുള്ളൊരു പ്രദക്ഷിണ വഴിയുണ്ട് ഉള്ളിൽ ചെറുതായിട്ടൊരു പ്രദക്ഷിണ വഴിയുണ്ട് പുറമേ നിന്നുള്ള പ്രദക്ഷിണ വഴി ഇതാ ഇങ്ങനെ വന്നിട്ട് അവിടെ ഉപപ്രദിഷ്ഠയായിട്ട് നാഗദേവന്മാർ അതുപോലെ തന്നെ ശാസ്താവ് പിന്നെ അയ്യപ്പ എന്താ പറയുക ഗണപതി അങ്ങനെയൊക്കെയുണ്ട് അവിടെ തേങ്ങ ഉടക്കേണ്ട ആൾക്കാർ കണ്ടോ കുറേ പ്രാവുകൾ വന്നിരിക്കണുണ്ടോ ആ തേങ്ങ ഉടക്കേണ്ടത് ആരും എടുക്കുന്നില്ല അതാണ് ഇവിടുത്തെ പ്രത്യേകത പിന്നെ എന്താ നോക്കൂ കുളം നല്ലൊരു കൊച്ചുകുളം എന്ന് പറഞ്ഞാൽ അത്ര ചെറിയൊരു കുളം ഞാൻ കണ്ടില്ല അത്ര ചെറിയൊരു കുളം പക്ഷേ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കണ്ടോ പിന്നെ എന്താ ഇവിടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഉപപ്രതിഷ്ഠയുടെ അവിടെ ഈ തേങ്ങ ഉടയ്ക്കുമ്പോൾ ആ തേങ്ങകളൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ഈ പ്രാവുകളും കിളികളൊക്കെ വന്നിങ്ങനെ കഴിക്കുകയാണ് അതാണ് അവിടെ കണ്ടത് ആരും എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടില്ല പിന്നെ അങ്ങനെ പോയിട്ട് നമ്മളെത്തണത് ഇതാ നെല്ലുവായ് ധന്വന്തിരി ക്ഷേത്രം ഞാനത് ആദ്യമായിട്ട് കേൾക്കണം കേട്ടോ അങ്ങനെ ഒരു ക്ഷേത്രം അതും ഇങ്ങനെ അസുഖങ്ങൾക്കൊക്കെ വളരെ വിശേഷത്ര ഈ നെല്ലുവായ് ധന്വന്തിരി ക്ഷേത്രത്തിൽ തൊഴുന്നതും അവിടുത്തെ പ്രധാന ഒരു വഴിപാടാണ് ഈ അട്ടയും കുഴമ്പും സമർപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ മുക്കിടി നിവേദ്യം അത് ഉദരരോഗശമനത്തിന് ഈ അട്ടയുടെ ചികിത്സ നമുക്ക് ഇപ്പോൾ ഉള്ളത് നമുക്കറിയാമല്ലേ അത് ആ പണ്ടേ ഉണ്ടായിരുന്നതിൻ്റെ ഒരു ഇതാണ് അത്ര ഓർമ്മയുടെയാണ് ഇപ്പോൾ ആ അട്ടയും കുഴമ്പും സമർപ്പിക്കലെന്ന് പറഞ്ഞ ഇത് അത് അസുഖമുള്ള ഒരു അസുഖം മാറാനും ഡോക്ടർമാരൊക്കെ അവർ ചികിത്സിക്കുന്ന രോഗികൾക്ക് പെട്ടെന്ന് ചികിത്സ ഫലിക്കാനും ഒക്കെ ആ വഴിപാട് ചെയ്യുമെന്നാണ് പറയുന്നത് കണ്ടോ ഇതാണ് അട്ടയും കുഴമ്പും എന്ന് പറഞ്ഞ സംഭവം ഇതവിടെ സമർപ്പിക്കാം അതുപോലെ തന്നെ അവിടെ വരാഹമൂർത്തിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട് ആ വരാഹമൂർത്തിയുടെ പ്രതിഷ്ഠ നല്ലൊരു പ്രതിഷ്ഠയായിട്ട് കണ്ടു അപ്പോൾ അതിങ്ങനെ പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ ആ വരാഹമൂർത്തിയുടെ സൈഡിൽ ആയിട്ട് തന്നെ ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ട് എന്താണ് അവിടെ നിന്ന് തൊഴുതാൽ നമ്മൾ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ തൊഴുതേൻ്റെ ആ ഒരു ഫലസിദ്ധി കിട്ടും എന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്
അത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കാം അവിടെ, അതായിരിക്കും അത് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അത് അവിടെ നോക്കൂ, ഇവിടെ വേറെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠയും ഉപപ്രതിഷ്ഠയായിട്ടുണ്ട്. അവിടെ സാധാരണ നമ്മൾ മറ്റുള്ള ദിക്കുകൾ കാണുന്ന പോലെ തന്നെ ഇതാ എള്ളുതിരി കത്തിക്കുന്നുണ്ട് ആൾക്കാർ. അതുപോലെ നോക്കൂ, ഇത് എന്താ പറയുക, അവിടെ ചെറിയ ഒരു സ്റ്റേജ് സ്ത്രീകളുടെ തായമ്പക, അന്ന് അവിടുത്തെ ഒരു പ്രത്യേക പരിപാടിയാണ് അത്രേ, സ്ത്രീകളുടെ തായമ്പക. ഞങ്ങളത് കാണാനൊന്നും നിന്നില്ലേ, കാരണം ഇരുട്ടാവില്ലേ, അപ്പോൾ തൊഴുതിങ്ങനെ പോരാന്ന് വിചാരിച്ചു കണ്ടോ. അതുപോലെ തന്നെ അവിടെ ഒരു ആയുർവേദ ഡിസ്പെൻസറി അവിടെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പുറത്ത് വേറൊരു എന്താ പറയുക സ്റ്റേജും കാര്യങ്ങളും വേറെയും കാണുന്നുണ്ട്. ഇത് ആ സന്ധ്യ നേരത്തെ ആ ദീപപ്രഭയാണ്, ആ അവിടെ നിന്ന് ഉദയാസ്തമന പൂജ, മിക്കവാറും ദിവസം അവിടെ ഉദയാസ്തമന പൂജ നടക്കുന്ന പറയണത്. കാടിൻ്റെ ഉള്ളിൽ അമ്പലം പോലെയുണ്ട് ശരിക്കും നമ്മൾ, അതാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാൻ കാരണം. കാണുന്നത് വലിയ വലിയ മരങ്ങളാണ് ആ മുറ്റം മുഴുവൻ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാടിൻ്റെ ഉള്ളിൽ അമ്പലം ഇരിക്കുന്ന പോലെ തോന്നും. അതുപോലെ തന്നെ നടന്ന് കുറച്ച് ദൂരം മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് ഇങ്ങോട്ട് നടന്ന് വരുമ്പോഴും ഈ കാട് പോലെയാണ്, രണ്ട് സൈഡും കാട് പോലെയാണ്, നടുക്കാണ് റോഡ്. അങ്ങനൊരു നല്ലൊരു വിശേഷപ്പെട്ട ഒരു സ്ഥലം. പിന്നെ ഞങ്ങൾ മൂന്നാമതായിട്ട് ഞങ്ങൾ അന്ന് തന്നെ ശരി നന്ദേട്ടൻ്റെ കുടുംബക്ഷേത്രം ആമക്കാവ് ഭഗവതി ക്ഷേത്രം എന്ന് പറയും, ആമക്കാവ് ഭഗവതി ക്ഷേത്രം കണ്ടോ. അവിടെയും കൂടി ഒന്ന് തൊഴുതിട്ട് മടങ്ങാമെന്ന് വിചാരിച്ചു. കുറേ വർഷങ്ങളായി, നാലോ അഞ്ചോ വർഷമോ മറ്റോ ആയി അവിടെ പോയി തൊഴുതിട്ട്. അപ്പോൾ ചെന്നപ്പോൾ കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പണ്ട് പോകുന്ന സമയത്ത് ഇതുപോലെ ഭംഗി ഉണ്ടായിരുന്നു. ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം മോഡിഫൈ ചെയ്തു അമ്പലം. കണ്ടോ, ഇരുട്ടായ കാരണം എനിക്ക് കൂടുതൽ അത് പകർത്താൻ സാധിച്ചില്ല. പിന്നെ അമ്പലം ഏകദേശം അടയ്ക്കാറായിരുന്നു, ഒരു 7:30 ആയിരുന്നു ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും. എന്നാലും കുറച്ചൊക്കെ നമുക്കത് കിട്ടി, മൊബൈലിലത് പകർത്തിയെടുത്തപ്പോൾ ഇരുട്ടായിരുന്നു. അതുകൊണ്ടാണ് വളരെ ക്ലിയർ അല്ലാത്തത്. കൂത്തുമാടുണ്ട് അവിടെ, പാവക്കൂത്ത് നടക്കുന്ന സ്ഥലം, നല്ല സംഗതിയാണത്. അതുപോലെ തന്നെ ഉമ്മർത്ത് വലിയൊരാല, അമ്പലത്തിൻ്റെ മുമ്പിൽ തന്നെ വലിയൊരാല. അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ ചുറ്റും പാടാണ്, അത് നല്ല നെൽപ്പാട്. അത് എന്താ പറയുക, പകലാണെങ്കിൽ നമുക്ക് നന്നായി കിട്ടിയേനെ. അതുപോലെ തന്നെ പാവക്കൂത്ത് നടക്കുന്ന ഒരു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൂത്തുമാടം, അതെല്ലാം നമുക്ക് ഈ ഇരുട്ടായ കാരണം അവിടെ ഒന്നും ലൈറ്റ് കണ്ടില്ല. ഇതാ പ്രദക്ഷിണ വഴിയൊക്കെ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറേ വർഷമായി പോയിട്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ മുറ്റത്തൊക്കെ എന്താ പറയുക മണ്ണൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇതാ ടൈൽസൊക്കെ ഇട്ട് ഗംഭീരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാല് ഉയർത്തി വെച്ച് കടക്കുന്ന മാതിരിയായിരുന്നു അവിടുത്തെ ആ ഒരു സ്റ്റെപ്പ്. ഇങ്ങനെ നമുക്ക് ആ ഇത് മേരുന്ന് ഉയർത്തി കാല് വെക്കണം. പക്ഷെ അതൊക്കെ എന്തോ അഷ്ടമംഗല പ്രശ്നമോ മറ്റോ വെച്ച് അവരത് നോക്കിയിട്ട് ഒക്കെ ക്ലിയറാക്കി ഇപ്പോൾ സാധാരണ അമ്പലങ്ങളിലേക്ക് കടക്കുന്ന പോലെ തന്നെ സ്റ്റെപ്പൊക്കെ ആക്കി നല്ല ഭംഗിയാക്കിയിരിക്കണം. അങ്ങനെ ആ മൂന്ന് ക്ഷേത്രങ്ങളും തൊഴുത് പോന്നു. അതാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടത്. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. ഇപ്പോൾ ബൈ.